പൂക്കളെയും ചെടികളെയും സ്നേഹിക്കുന്നവർക്കായി കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ നടുക്ക് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് മനോഹരമായൊരു പൂന്തോട്ടം. കൊച്ചി നഗരത്തിലെ കൊച്ചിൻ ഫ്ലവർ ഷോയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ കണ്ടുമറന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും എന്തിന് വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത പൂക്കൾ വരെ ഇവിടെയുണ്ട്. നിരവധി പേരാണ് ഈ ഫ്ലവർ ഷോ കാണാനെത്തുന്നത്. പൂക്കളെയും ചെടികളെയും സ്നേഹിക്കുന്നവർക്കായി കൊച്ചി നഗരത്തിൽ എല്ലാ വർഷവും കൊച്ചിൻ ഫ്ലവർ ഷോ ഒരുക്കാറുണ്ട്. 36-ാമത് പുഷ്പ പ്രദർശനമാണ് ഇത്തവണത്തേത്. ഇത് സംഘടിപ്പിക്കുന്നത് എറണാകുളം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയാണ്. ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. കളക്ടറാണ് ഞങ്ങളുടെ പ്രസിഡന്റ്. ഈ ഷോ കണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നഗരത്തിൽ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പൂക്കൾ കാണാനും പൂച്ചെടികൾ കാണാനും ഒരു അവസരം. കാരണം ഇത്രയും ഏകദേശം ഒരു 70,000-ത്തോളം ചെടികൾ ഞങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിവിധതരം ചെടികൾ, പ്രത്യേകിച്ചും വാർഷിക പൂച്ചെടികൾ, സീനിയ അല്ലെങ്കിൽ സിലോഷ്യ, അങ്ങനെയുള്ള പൂച്ചെടികൾ കാണാനായിട്ടുള്ളൊരു അവസരം, അതവർ കാത്തിരിക്കുന്നുണ്ട്. മേളയ്ക്ക് ഓരോ വർഷവും പുതിയ തീം കണ്ടെത്താൻ സംഘാടകർ ശ്രമിക്കുന്നു. ഇത്തവണയും വ്യത്യസ്തമായ തീമിലാണ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോയിൽ ഞങ്ങൾ വ്യത്യസ്തമായിട്ട് 3-4 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഒരു ഡ്രൈ ഗാർഡൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്താണ് ഡ്രൈ ഗാർഡൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്? കാരണം വളരെ മിതമായിട്ടോ അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള പരിചരണത്തിൽ എങ്ങനെ ഒരു ഗാർഡൻ തയ്യാറാക്കിയെടുക്കാം, ആ ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട്, ഇത് ക്രിസ്മസ് ന്യൂ ഇയർ കാലമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇലകൾക്ക് കടും ചുവപ്പ് നിറം വരുന്ന പോയിൻസെറ്റിയയുടെ ഒരു കളക്ഷൻ, ഏകദേശം 600 ചെടികൾ വെച്ചിട്ട്, ചുവപ്പ് ചെടികൾ വെച്ചിട്ടുള്ള ഒരു കളക്ഷൻ ഞങ്ങൾ കാണുന്നുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. 3-ാമതായിട്ട്, ഇതൊരു ജംഗിൾ ബുക്കിൻ്റെ 50-ാമത്തെ വർഷമാണ്. അപ്പോൾ ജംഗിൾ ബുക്കിലെ കഥാപാത്രങ്ങളെ അണിയിച്ചൊരുക്കി, അതായത് ഡ്രൈ ഫ്ലവർ കൊണ്ട് അണിയിച്ചൊരുക്കി, അതിനൊരു സെക്ഷനുണ്ട്. പിന്നെ ഏറ്റവും ക്യൂരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത് പ്രാണിപിടിയൻ ചെടിയാണ്, പിച്ചർ പ്ലാന്റ്. കാരണം അതെല്ലാവരും വന്ന് അത് അന്വേഷിക്കുന്നുണ്ട്, ഇതെവിടെയാണ് ഇരിക്കുന്നുള്ളത്. ജനുവരിയുടെ ആദ്യവാരമായതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികളും പ്രദർശനത്തിനെത്തുന്നു. 60 ദിനങ്ങളിലായി 1,000-ത്തോളം റോസാച്ചെടികൾ, ബോൺസായി, പൂക്കളുടെ ആകൃതിയിൽ വളർന്നു നിൽക്കുന്ന പുതിയ ഇനം മുളകുകൾ തുടങ്ങി കണ്ടതും കാണാത്തതുമായ പൂക്കൾ. കഴിഞ്ഞ വർഷം കാണാത്ത കുറച്ച് മുളകിൻ്റെ ഒരു ഡിസൈനിൽ വെറൈറ്റി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ടെറസിലാണെങ്കിൽ കൂടി ഫ്ലവേഴ്സ് വെക്കാറുണ്ട്. ഇത്രയും പൂക്കൾ ഇവിടെ തന്നെ കണ്ടിട്ടുണ്ട്, വേറെ എവിടെയും കണ്ടിട്ടില്ല. പിങ്ക്, റെഡ്, വൈറ്റ്, കുറേ റോസാപ്പൂ ഉണ്ടായിരുന്നു. ജംഗിൾ ബുക്കിലെ ക്യാരക്ടേഴ്സിനൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഒരു സ്പെഷ്യൽ പിക്ചർ പ്ലാന്റ് കണ്ടു. അത് ഫോറസ്റ്റിൽ മാത്രം കാണാവുന്നതാണ്. പ്രാണികളെ അതിൻ്റെ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റി. പുതുതായി പൂന്തോട്ടം ഒരുക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി അഗ്രി ക്ലിനിക്കും ഇവിടെ പ്രവർത്തിക്കുന്നു. 60 രൂപയാണ് പ്രവേശന ഫീസ്. കേരളത്തിനകത്തും പുറത്തുമുള്ള പൂക്കളെ കൂടാതെ വിദേശത്തുനിന്നും ഇറക്കുമതി ചെയ്യുന്നവയുമുണ്ട്. പോയ വർഷങ്ങളെക്കാൾ മേള കാണാനെത്തുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു.